അവൻ എന്ത് ചെയ്തു സാലിമ് നമ്മുടെ കിളി നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു അല്ലേ കിളിക്കുഞ്ഞ് അപ്പൊ അവന്റെ ഹൃദയം സാലിം സാലിമിന്റെ ഹൃദയം പഠിച്ചു അവൻ പറഞ്ഞു യാ റബ് ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്ന് ആര് പറഞ്ഞു സാലിമ് പറഞ്ഞു ബാക്കി ഭാഗം കൂടി നമുക്ക് പഠിച്ചു നോക്കിയാലോ എന്തായിരിക്കും സാലിം ചെയ്തിട്ടുണ്ടാവുക <تصفيق> 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 أسرع سالم إلى الفرخ أخذ حجرا ورما نحو القط ففر القط أمسك سالم الفرخ وفكر ماذا أفعل به من أين وقع هذا العصفور فسمع شقشقة العصافير من شجرة قريبة. تسلك سالم الشجرة والفرخ في جيبه. وضع سالم الفرخ في العش. رفرفت الأم والأفراخ ببالغ الفرح والسرور. نعم. നിങ്ങൾ വീഡിയോ കണ്ടതല്ല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അല്ലേ അവൻ പോയി സ്പീഡിൽ പെട്ടെന്ന് പോയി സാലിം പോയി ആ കുട്ടി ആ കിളിക്കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി ഫർഹ് കിളിക്കുഞ്ഞ്

പൂച്ചക്ക് നേരെ എറിഞ്ഞു നഹ്അൽ പൂച്ചക്ക് നേരെ എറിഞ്ഞു ആര് പൂച്ച ഓടി രക്ഷപ്പെട്ടു എന്നിട്ടോ സാലിം പിടിച്ചു സാലിം എടുത്തു അല്ലെങ്കിൽ പിടിച്ചു അംസക ംസക പിടിച്ചു സാലിമു പിടിച്ചു അൽഫർഹ് ആ കിളിക്കുഞ്ഞിനെ പിടിച്ചു വഫക്കർ അന്നഹു ഫക്കർ ഫക്കർ മദ അവൻ ചിന്തിച്ചു അവൻ ചിന്തിച്ചു എന്ത് ചെയ്തു മാതാൽ മാതാ എന്ത് ചെയ്യും ബിഹി ഈ കിളിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നവൻ ചിന്തിച്ചു മിൻ ഐന മിൻ ഐന എവിടെ നിന്നാണ് വീണത് ആദല്ലേ ഈ കിളിക്കുഞ്ഞ് വീണത് എവിടെന്നാണ് അപ്പോൾ അവൻ കേട്ടു അസാഫിർ ചിക് ചിക് ശബ്ദം അല്ലേ നമ്മുടെ കിളികളുടെ ശബ്ദം ഒരു കിളി അസാഫീർ കുറേ കിളികൾ മുഫ്രദാണ് അസാഫീർ ജം ആണ് കേട്ടോ അസാഫീർ കിളിയുടെ ശബ്ദം കേട്ടു എവിടെന്ന് മിൻഷജറ ഒരു മരത്തിൽ നിന്ന് ഖരീബ അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് എന്തു കേട്ടു കിളി കരയുന്നത് കേട്ടു കിളിയുടെ ശബ്ദം കേട്ടു ഉടനെ തസല്ലക്ക സാലും അഷജറ തസല്ല കയറി തസല്ലക്ക കയറി സാലും കയറി അഷജറ ആ മരത്തിൽ കിളിയുടെ ശബ്ദം കേട്ട മരത്തിൽ കയറി എന്നിട്ടോ കിളിക്കുഞ്ഞ് ഫി ജൈബിഹി അവൻ്റെ കീശയിലിട്ട് ഇട്ട് കയറി വല ആ സാലിം സാലിം വെച്ചു വല ആ വെച്ചു സാലിം വെച്ചു അൽഫർഹ് കിളിക്കുഞ്ഞിനെ വെച്ചു എവിടെ ഫിൽ ഉഷ് ഉഷ് ഖഫസ് ൂട് കിളിക്കൂട്ടിൽ വെച്ചു അപ്പൊ എന്ത് ചെയ്തു ഉം ഉം പറന്നു തോറ പറന്നു അൽ ഉം ഉമ്മ പറന്നു പോയി പറന്നു കിളിക്കുഞ്ഞുങ്ങളും പറന്നു ബിബാൽ സന്തോഷത്തോടെയും സുറൂർ ആനന്ദത്തോടെയും എന്താണ് കിളിക്കുഞ്ഞുങ്ങൾ പറന്ന് പോയി എന്നാണ് പറയുന്നത് ഇനി സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മകള് അതിന് ഉത്തരം നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഇല ഐന സാലിം ഇല ഐന അസ് സാലിം എവിടേക്കാണ് ഓടിച്ചെന്നത് അത് എഴുതണം കേട്ടോ ഉത്തരം നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതാണ് നോക്കി ഉത്തരം നോക്കി എഴുതണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാതഅംസം സാലിം സാലിം എന്താണ് പിടിച്ചത് എന്ന് എഴുതണം ഏ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാതാ സമയ സാലിം സാലിം എന്താണ് കേട്ടത് സാലിം എന്താണ് കേട്ടത് ഈ പാരഗ്രാഫ് കാണോ അതിൻ്റെ ഉത്തരങ്ങളുള്ളത് അത് എഴുതണം പിന്നെ അലാമ തസല്ല സാലിം സാലിം എവിടെയാണ് കയറിയത് അലാമ തസല്ല സാലിം സാലിം എവിടെയാണ് കയറിയത് പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ സാലിം അൽഫർഖ് സാലിം അൽഫർഖ് സാലിം കിളിക്കുഞ്ഞിനെ എവിടെയാണ് വെച്ചത് എന്ന് എഴുതണം പിന്നെ കൈഫ ഉമ്മറാഹ് ഉമ്മയും അമ്മ കിളിയും കിളിക്കുഞ്ഞുങ്ങളും എങ്ങനെയാണ് പറന്നത് കൈഫ വൽ എന്നതിന്റെ ഉത്തരവും കൂടി നോട്ട്ബുക്കിലേക്ക് മക്കൾ എഴുതണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാർ അതിന്റെ ഉത്തരം പറയും നിങ്ങൾ എഴുതണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം ഫർഹ് അപ്പൊ കിളിക്കുഞ്ഞ് നമ്മുടെ കൂട്ടിലെത്തി അല്ലെ കൂട്ടിലെത്തിയപ്പോ കിളിക്കുഞ്ഞ് അതിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന ഹിവാർ ഹിവാർ എന്താണ് മക്കളെ സംഭാഷണം നമ്മൾ സ്വന്തമായി എഴുതണം അപ്പോൾ സാർ ഒരു ഉദാഹരണം ഇവിടെ കാണിക്കാം അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നിങ്ങൾ സ്വന്തമായി പൂരിപ്പിക്കാൻ നോക്കണം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഹിവാർ അപ്പോൾ ഇവിടെ ആദ്യം ഫർഹ് ചോദിക്കുകയാണ് യാ ഉമ്മ ഉമാ എന്ന് വിളിക്കുകയാണ് അമ്മേ എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഇവിടെ വിസ്ഫൂർ എന്തോ പറഞ്ഞു വിസ്ഫൂർ എന്തോ പറഞ്ഞപ്പോൾ കിളി അമ്മ കിളി എന്തോ ചോദിച്ചു അപ്പോൾ ഫർഹ് അതിന് മറുപടി പറഞ്ഞതാണ് ഇവിടെ കിടന്നിട്ടുള്ളത് അപ്പോൾ വിസ്ഫൂർ എന്താണ് ചോദിച്ചത് എന്ന് മക്കളെഴുതണം സഖത്വ മിനലഷ് ഞാൻ കിളിക്കൂട്ടിൽ നിന്ന് വീണു അപ്പോ ഉമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അമ്മക്കിളി മാ എന്താണ് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക മാതാ മാതാ അസാബക് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ അത് നിങ്ങൾ എഴുതാണ് കേട്ടോ അങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നെ ഇവിടെ അൽ ഉസ്ഫൂർ വീണ്ടും എന്തോ ചോദിച്ചു അപ്പൊ അതിന് ഫർഹ് മറുപടി പറഞ്ഞതാണ് ഇവിടെയുള്ളത് കുന്തു അബു ഞാൻ കൂട്ടിൽ കൂട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കിളി കൂട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്തായിരിക്കും നമുക്ക് ചോദിച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് നീ വീണത് എന്നായിരിക്കും അല്ലെ എങ്ങനെ എന്നുള്ളതിനു വാക്കം എന്താ കൈഫ് അല്ലെ കൈഫ് മോനെ അല്ലെങ്കിൽ മോളെ എങ്ങനെയാണ് നീ വീണത് എന്ന് അല്ലെ അത് എഴുതണം നമ്മൾ പിന്നെയോ അൽ ഉസ്ഫൂർ വീണ്ടും ചോദിച്ചു വീണ്ടും എന്തോ ചോദിച്ചു അപ്പോൾ ഫർഹയിന് മറുപടി പറഞ്ഞത് എന്ത് പറഞ്ഞു കഴിഞ്ഞു നാം അലമും ഫീരിജിലി എൻ്റെ കാലിൽ വേദനയുണ്ട് എന്ന് അപ്പോൾ കമ്മക്കിളി ചോദിച്ചിട്ടുണ്ടാവുക എനിക്ക് വേദനയുണ്ടോ എന്നാണ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഹൽ തഷറു എന്നാണ് വേദന എന്നുള്ളതിന് അലമു എന്നാണ് അപ്പോൾ മക്കളത് എഴുതണം സാർ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി എന്നിട്ട് നമുക്ക് അടുത്ത കാണിച്ചു തരാം അപ്പം എന്താണ് ഫറഹ് ഇവിടെ എന്തോ അവസാനം എന്തോ ഒരു മറുപടി പറഞ്ഞു അപ്പോൾ വിസ്ഫൂർ അത് അതിനുമുമ്പ് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക ഫറഹ് എന്താണ് ശുക്രൻ നന്ദി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് അമ്മക്കിളി അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ ഷഫാഖല എന്നായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അത് എഴുതണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക എന്താണ് മുഴുവൻ സംഭാഷണം അടുത്ത ക്ലാസ്സിൽ സാറ് കാണിച്ചു തരാം അതിനുശേഷം ഇവിടെ ഒരു രണ്ട് പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് നമുക്കത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുക നന്നായി പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കാം